ഭാവത്തിൽ നാടു ഭരിക്കുന്ന സ്വേച്ഛാധിപത്യം തളരണം കൈവന്നൊരവസരം ആയുധമാക്കി നാം വോട്ടുകൾ കൊണ്ട് പോരാടണം നമസ്കാരം കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ 20-ാം വാർഡ് ഉൾപ്പെടുന്ന ഫിഷ് മാർക്കറ്റ് ഫോർട്ട് റോഡ് ഭാഗത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ശ്രീമതി ഹസീന നൗഷാദാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ളത്. അവരുടെ ചിഹ്നമായ ഫുട്ബോൾ അടയാളത്തിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അവരിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. ഹസീനയ്ക്ക് മീഡോസ് മീഡിയയിലേക്ക് ആർദവമായ സ്വാഗതം. താങ്ക് യു ഹസീന. കഴിഞ്ഞ 5 വർഷം ശ്രീ റാഷിദ് പൂരണം സ്വർഗം പോലെ, സ്വർഗീയ സ്ഥാനം പോലെ കൊണ്ടു നടന്ന ഒരു പ്രദേശമാണ് ഈ 20-ാം വാർഡ്. ഇപ്രാവശ്യം സ്ത്രീ സംവരണമായതുകൊണ്ട് നിങ്ങൾ അവിടെ മത്സരിക്കുന്നു. റാഷിദ് കണ്ട സ്വപ്നങ്ങളെ ഒക്കെ യാഥാർത്ഥ്യമാക്കേണ്ട കടമ നിങ്ങളുടേതാണ്. അത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? റാഷിദ് പൂരണത്തിൻ്റെ പിൻഗാമിയായി തന്നെയാണ് ഞാനിവിടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചത്. റാഷിദ് പൂരണം തന്നെയാണ് എന്നെ നോമിനേറ്റ് ചെയ്തതും ഈ സ്വതന്ത്രയായി മത്സരിക്കാൻ പറഞ്ഞതും. റാഷിദ് പൂരണം ഫോർട്ട് റോഡ് ഫിഷ് മാർക്കറ്റ് 20-ാം വാർഡ് എന്ന് പറയുന്നത് ഒരു ഈ 5 വർഷത്തിൽ നമുക്ക് ഏത് വാർഡിലും കാണുന്നതിലും ഒരു നല്ല ഒരു മറ്റേത് വാർഡുകളിലും കാണാൻ പറ്റുന്നതിനേക്കാളും നല്ലൊരു വികസനമാണ് നമുക്ക് കാഴ്ചവെച്ചു തന്നത്. അത് തുടർച്ചയായി അതിൻ്റെ തുടർച്ച എന്നോണം അത് കൊണ്ടു നടക്കേണ്ടത് എൻ്റെ കടമ തന്നെയാണ്. അതായത് പറഞ്ഞു വരുന്നത് നിങ്ങൾ രണ്ടാളും രണ്ടല്ല ഒരാള്. അതെ, റാഷിദ് പൂരണ എൻ്റെ ഒരു സഹോദരനെ പോലെയാണ്. പിന്നെ എന്നെ നോമിനേറ്റ് ചെയ്തതും അദ്ദേഹമാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ റാഷിദ് പൂരണം മുൻ കൗൺസിലർ റാഷിദ് പൂരണം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ശിഹാബ് തങ്ങൾ സാംസ്കാരിക കേന്ദ്ര പ്രവർത്തകരുണ്ട്. അവരും കൂടിയാണ് എന്നെ ഇതിലേക്ക് നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അതാണ് സാർ പറഞ്ഞ പോലെ നമ്മൾ രണ്ടും രണ്ടല്ല ഒന്നാണ്. അതായത് റാഷിദ് നിർത്തിയെടുത്തു നിന്ന് നിങ്ങൾ തുടങ്ങുന്നു അല്ലേ? ഇതൊരു റിലേ പോലെയാണ്. വലിയ ഒരു വെല്ലുവിളി നേരിട്ട ഒരു മനുഷ്യനായിരുന്നു റാഷിദ് പൂരണം അല്ലേ? അന്നത്തെ സ്ഥിതി വിശേഷം അറിയാമല്ലോ. അതായത് എതിർപ്പുകളോട് മല്ലടിച്ചുകൊണ്ടാണ് റാഷിദ് വന്ന്, എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ സ്വന്തമായ ഒരു ഇത് ആ ഒരു ഏരിയയിൽ ആ വാർഡിൽ നിലനിർത്തി. അതിൻ്റെ പിന്നിൽ ഈ ശിയാബ് തങ്ങൾ സാംസ്കാരിക കേന്ദ്രം ഒരു വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ നടത്തുന്ന എല്ലാ പുരോഗമനങ്ങൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ ഒരു ഹേതുവായി വർത്തിക്കുന്നത് ഈ ശിയാബ് തങ്ങൾ സാംസ്കാരിക കേന്ദ്രമാണ്. ഇപ്രാവശ്യവും നിങ്ങൾ അത് മാക്സിമം തുണക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അല്ലേ? ജനങ്ങൾ ഈ എന്തെങ്കിലും ഇടയിൽ ഒരു വിഭാഗീയത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ അവിടെ? ഉണ്ട്. എന്താ പറഞ്ഞാല് നമ്മള് സ്വതന്ത്രമായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോ അത് ഇത്രയും കാലം ഈ 5 വർഷം റാഷിദ് കൗൺസിലർ ആയതിനു മുമ്പ് വരെ അത് ഒരു ലീഗിന്റെ ഉറച്ച സീറ്റായിരുന്നു. അപ്പോ ഈ 5 വർഷത്തിന് മുമ്പ് റാഷിദ് ആദ്യം മത്സരിക്കുമ്പോൾ അതൊരു വെല്ലുവിളിയായിട്ടാണ് റാഷിദ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. നാട്ടുകാരുടെയും എല്ലാ പൊതുപ്രവർത്തകരുടെയും റാഷിദിനോടുള്ള സ്നേഹമുള്ള എല്ലാ പൊതുപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടു കൂടി റാഷിദ് ആ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ടാണ് ജയിച്ചു വന്നത്. അതുകൊണ്ട് ആ ഒരു കണ്ടിന്യൂഷൻ എന്ന പോലെയാണ് ഞാനിപ്പോ ഇവിടെ വരുന്നത്. അപ്പോ മുമ്പുണ്ടായ ആ അവരുടെ ലീഗിന്റെ സ്ഥിര സീറ്റ് അത് അവർ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് കഴിവതും അവർ പരിശ്രമിക്കുന്നുണ്ട്. ആ ഒരു വെല്ലുവിളിയായി ഞങ്ങൾ അതിനെ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ ഇത് അസീനക്ക് അല്ലെങ്കിൽ വീട്ടമ്മമാരുമായിട്ടുള്ള സഹവാസം പിന്നെ അഭ്യസ്ത വിദ്യയാണല്ലേ? അതെ, ഞാൻ ഡിഗ്രി ഹോൾഡറാണ്. കാരണം ഇനിയുള്ള കാലഘട്ടം പഴയ പോലെ വീട്ടമ്മമാരെക്കാളും ഇതിൽ തിളങ്ങേണ്ട ഒരു അഭ്യസ്ത വിദ്യരാണ്. അതിൻ്റെ ഒരു കുറവ് നമ്മുടെ മുനിസിപ്പാലിറ്റികൾ നേരിടുന്നുണ്ട്. വെറും വീട്ടമ്മയായ ഒരാളെ പിടിച്ചു കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുക, അവർ വീട്ടിൽ നിൽക്കുക,
എന്നിട്ട് അവരുടെ ആരെങ്കിലും ഭർത്താക്കന്മാരോ ഇങ്ങനെ ആ ഒരു കൺസെപ്റ്റൊക്കെ മാറി ജനങ്ങൾ ഉന്നതമായി ചിന്തിക്കാൻ തുടങ്ങി. ഈ കാൻഡിഡേറ്റ് സ്ത്രീ കാൻഡിഡേറ്റ് എത്ര പഠിച്ചു, ഇവർക്ക് എത്ര അറിവും ജ്ഞാനവും ഉണ്ട്, അതൊക്കെയാണ് നോക്കുന്നത്. പൊതുപ്രവർത്തനം ജനസേവനം എന്നൊക്കെ പറയുന്നത് വഴിവക്കിലെ കോഴി വിതരണമല്ല. മുനിസിപ്പാലിറ്റി കൊടുക്കുന്ന ഈ പറഞ്ഞ പശു വളർത്തൽ, ആട്, മഞ്ഞൾ, ഇഞ്ചി, വളം, ഇതൊന്നുമല്ല. ഇതിനേക്കാൾ ഉപരി മറ്റെന്തൊക്കെയോ കാര്യങ്ങളാണ്. എൻ്റെ അഭിപ്രായത്തിൽ തെരുവ് വിളക്കുകളെല്ലാം കത്തുന്നുണ്ട്, അവിടെ റോഡും ആവശ്യത്തിനുണ്ട്. പ്ലസ് നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടി ഈ വാർഡിനും വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്? അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ ഒരു അഞ്ചു വർഷത്തിൽ റാഷിദ് പൂരണം ഫോർട്ട് റോഡ് വാർഡിനെ ഫുള്ളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം തെരുവുകളെല്ലാം കത്തുന്നുണ്ട്, പിന്നെ റോഡുകളെല്ലാം ഇപ്പോൾ പുതുതായിട്ട് രണ്ട് റോഡ് നമുക്ക് നിർമ്മിച്ചു തന്നിട്ടുണ്ട്. ഇനിയും സ്റ്റേറ്റ് കേരള ഗവൺമെൻറ്റിൻ്റെയും പിന്നെ ജില്ലാ ആസ്ഥാനമായിട്ടും എം പി ഫണ്ട്, എം എൽ എ ഫണ്ട് ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം മാക്സിമം നമുക്ക് നമ്മളെ വാർഡിലേക്ക് എങ്ങനെയെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. റാഷിദ് പൂരണത്തിൻ്റെ റോഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു നിങ്ങൾ. എൻ്റെ ഒരു സംശയം, നമ്മൾ ഈ ടൗണിൽ നിന്ന് ഫിർദോസ് റോഡിൽ കൂടി കയറി ആ കുരക്കോട് എത്തുമ്പോൾ ഒന്നിങ്ങനെ പൊളഞ്ഞ് പൊളഞ്ഞ് കരിപ്പൊടിയിലേക്ക് എത്തുന്ന, കരിപ്പൊടി റോഡിലേക്ക് എത്തുന്ന ഒരു റോഡിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് ഇന്നും ശൈശവദശയിൽ തന്നെയാണ്, ബാലാരിഷ്ടതകൾ നിലനിർത്തിക്കൊണ്ട്. കാരണം അതിലെ പോവാൻ ജനങ്ങൾക്ക് പേടിയാണ്, രാത്രി സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, പിന്നെ ആ ഒരു ഒരു എയർപിൻ വളവ് പോലെ ഏത് സമയത്തും അപകടം പതി ഇരിക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പൊ അത് നിങ്ങളുടെ ഇത് അതെന്താണത്? നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സംഭവം, പക്ഷേ അത് ഞങ്ങളുടെ വാർഡല്ല, അത് 20-ാം വാർഡല്ല, അത് 19-ാം വാർഡിൽപ്പെട്ട റോഡാണ്. നമ്മൾ 20-ാം വാർഡ് എന്ന് പറയുന്നത് ആ റോഡ് കഴിഞ്ഞ് കരിപ്പൊടി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു പുതിയൊരു റോഡാക്കിയിട്ടുണ്ട്, കരിപ്പൊടി റോഡ്, അമിക്കരി റോഡ് എന്ന് പറഞ്ഞില്ല, ആ റോഡ് മുതലാണ് നമ്മൾ 20-ാം വാർഡ്. അപ്പോൾ നിങ്ങൾക്കത് ഇപ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലാവും 19-ാം വാർഡും 20-ാം വാർഡും തമ്മിലുള്ള വികസനത്തിൻ്റെ വ്യത്യാസം. 19-ാം വാർഡ് ഇപ്പോഴും അതേ നിലയിൽ തന്നെയുണ്ട്, 20-ാം വാർഡ് ഭയങ്കര പുരോഗമനമാണ്. അപ്പോൾ എത്രയോ വർഷങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരു 100 ആണ്ടുകളായി, ഒരു 50 കൊല്ലക്കാലമായി അമിക്കരി റോഡ്, കരിപ്പൊടി റോഡ് തമ്മിൽ ജോയിൻ്റ് ഇല്ല, അവിടെ സ്റ്റെപ്പായിരുന്നു ഉണ്ടായിരുന്നത്, താഴോട്ട് പോകുന്ന സ്റ്റെപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇത്ര ഒരു 50 വർഷങ്ങളിലധികമായി ആ സ്റ്റെപ്പാട് ഉള്ളത്. അത് നാട്ടുകാരുടെ എല്ലാവരുടെയും ആവശ്യമായിരുന്നു ആ ഈ അമിക്കരി റോഡിന്ന് കരിപ്പൊട്ടി റോഡിലേക്കുള്ള ഒരു ഷോർട്ട് കട്ട്. അത് നമുക്ക് നടപ്പിലാക്കി തന്നത് നമ്മുടെ മുൻ കൗൺസിലർ റാഷിദ് പൂരണമാണ്. അപ്പൊ ജനങ്ങൾ ഇങ്ങനെ നിവേദനം കൊടുത്തുകൊണ്ടേയിരുന്നു, അത് ചവറ്റുകൊട്ടയിലേക്ക് തള്ളിക്കൊണ്ടേയിരുന്നത്. റാഷിദ് വന്നപ്പം അതിന് ഒരു അല്ലെ പുതിയ ഒരു മുഖം വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അതൊരിക്കലും നന്നാവില്ല, അതൊരിക്കലും ആ റോഡ് വരില്ല എന്നുള്ള ഒരു ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു മുൻ കൗൺസിലർ. വരുന്നത് ഈ പറഞ്ഞ അമിക്കരി റോഡ് എത്രയോ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്ന അതിന് ഒരു നല്ല ഒരു സഞ്ചാരയോഗ്യമാക്കിയതിൽ റാഷിദ് പൂരണത്തിന് കാര്യമായ ഒരു റോളുണ്ട്. അതുപോലെ ഈ ഫിഷ് മാർക്കറ്റിലൂടെയുള്ള ഒരു പുതിയ റോഡ് കാണുന്നുണ്ട്, അതും റാഷിദ് പൂരണത്തിന്റെ കൗൺസിലിംഗ് ഈ സമയത്ത് തന്നെ വന്ന റോഡാണ്. അതിന് മുകളില് കുറേ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോ ഈ അവർക്ക് മറ്റേ നമ്മൾ ടൗണിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഫിഷ് മാർക്കറ്റ് കൂടി വരണം, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ അവര് ഒന്ന് റോഡ് പോകുമ്പോൾ ഒരു ആംബുലൻസ് പോവാണെങ്കിലോ വാർദ്ധക്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിലോ ഒന്നും ആ റോഡിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുന്നില്ല. ഇത് യോഗ്യമായതിനു ശേഷം ഇത് എല്ലാത്തിനും ഒരു എളുപ്പ മാർഗമായിട്ട് ഇപ്പൊ നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ഇതുവരെ ഇത്രയും കാലം ഇപ്പൊ പലരും മാറി മാറി ഭരിച്ചിട്ടോ ജനങ്ങൾ ഇങ്ങനെ അതിനെതിരെ ഒന്ന് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചില്ലേ ഹസീന? എല്ലാവരോടും ഇങ്ങനെ എല്ലാവർക്കും നിവേദനം നൽകിയിട്ടുണ്ട്. ഒരുപാട് കൗൺസിലർമാർ നമുക്ക് കണ്ടതല്ലേ. അതിൽ ആസിഫ് എവറസ്റ്റ് കൗൺസിലായിരുന്ന സമയത്ത് കുറച്ച് പുരോഗമനം ഉണ്ടായിരുന്നു. ഈ റാഷിദ് പൂരണം സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ മാത്രമായിരുന്നു, മത്സരിച്ച് വിജയിപ്പിച്ചപ്പോൾ മാത്രമായിരുന്നു നമുക്ക് ഇത്രയും വികസനം ഉണ്ടായിരുന്നത്. ഇത് ഹസീനയുടെ ചിഹ്നം ഫുട്ബോളാണ് അല്ലേ? വേറെയും കുറേ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഫുട്ബോളിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ച് വന്നാൽ ഒരുപാട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഈ ഫുട്ബോളിൻ്റെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടോ, അവരൊക്കെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് എന്തെങ്കിലും പരിപാടി ഉദ്ദേശിക്കുന്നുണ്ടോ? എൻ്റെ ചിഹ്നം ഫുട്ബോളാണ്, എൻ്റെ ചിഹ്നം മാത്രമല്ല സാർ പറഞ്ഞ പോലെ ഒരുപാട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ചിഹ്നം ഫുട്ബോളാണ്. ഇത് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സ്വതന്ത്രന്മാരുടെ ഒരു കൂട്ടായ്മയാണിത്.
ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രന്മാരുടെ കൂട്ടായ്മയാണ്. അവർക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന അതേ പ്രശ്നങ്ങൾ തന്നെയാണ് ബാക്കിയുള്ള വാർഡുകളിലുള്ള സ്വതന്ത്രന്മാരും അനുഭവിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു കൂട്ടായി എടുത്ത ഒരു തീരുമാനമാണ്, നമ്മൾ സ്വതന്ത്രമായി മത്സരിക്കുന്നവർക്കെല്ലാം ഒരു ഫുട്ബോൾ ചിഹ്നം, ഒരു ചിഹ്നം അത് ഒന്നായിരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു കൂട്ടായ തീരുമാനമാണ്. അതായത് മുമ്പ് റാഷിദ് മത്സരിച്ചതും ഈ ഫുട്ബോൾ ചിഹ്നത്തിലായിരുന്നു? അല്ല, ആ സമയത്ത് സൈക്കിൾ ആയിരുന്നു റാഷിദ് മത്സരിച്ചത്. അപ്പൊ അത് ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും സ്വതന്ത്രന്മാരുണ്ടായിരുന്നില്ല, വിരലിൽ ഒന്നോ രണ്ടോ അത്രയും ഉണ്ടായിരുന്നു. അതിലും റാഷിദ് പൂരണം മാത്രമാണ് ഇങ്ങനെ മുന്നിൽ വന്ന് നിന്നത്. സഹിഷ്ണുതയുള്ള കുറെ ആൾക്കാർ, ഒരേ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഫുട്ബോളിനെ അവരുടെ സ്വതന്ത്ര ചിഹ്നമാക്കിക്കൊണ്ട്, അപ്പൊ ആ ഭാഗങ്ങളിലൊക്കെ അസഹിഷ്ണുക്കളായ ആൾക്കാരുണ്ട്. അവരുടെ അതായത് എന്തുകൊണ്ടും അവര് സാറ്റിസ്ഫൈഡ് അല്ല. ഇങ്ങനത്തെ ആൾക്കാരുടെ പ്രതീകമായിട്ടാണ് ഈ ഫുട്ബോൾ ചിഹ്നം വരുന്നത്. ഇപ്പോ അതുപോലെ തന്നെ ഇപ്പൊ റാഷിദ് പൂരണം കഴിഞ്ഞ 5 വർഷമായി സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ആളാണ്. സ്വതന്ത്രനായിട്ട് നിന്നാൽ എന്തൊക്കെയോ നമ്മൾ പുരോഗമനം നടത്താം എന്നുള്ളത് മറ്റ് വാർഡിലുള്ള ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ബാക്കിയുള്ളവരും സ്വതന്ത്രനായി നിൽക്കുന്നത്. പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാം. സ്വതന്ത്രനായാൽ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടും എന്നുള്ള ഒരു ഇത്, ഒരു എന്താ പറയാ, ഒരു തീം. അതെ അതെ, റാഷിദ് പൂരണം കാണിച്ചു തന്നു. ബട്ട് എവരിവേർ ഈസ് ചേഞ്ച് എന്ന് പറഞ്ഞ പോലെ സ്വതന്ത്രമായി ജനിക്കുന്നു, പിന്നെ അവരുടെ കൈക്കാലുകൾ ഇങ്ങനെ കെട്ടുന്നു. സ്വതന്ത്രമായിട്ട് മത്സരിക്കുമ്പോ ആ ചങ്ങലകളൊക്കെ പൊട്ടിച്ച് അല്ലേക്ക് പറക്കാം. ബാക്കിയുള്ള സ്വതന്ത്ര മത്സരാർത്ഥികൾക്ക് ഒരു ഒരു ഉത്തമ ഉദാഹരണമാണ് റാഷിദിന്റെ ഈ ഒരു 5 വർഷക്കാലം. എല്ലാവർക്കും മതിപ്പുളവാക്കിയ ഒരു ഇതായിരുന്നു റാഷിദിന്റെ ഈ 5 വർഷക്കാലം. അത് ഒന്നും കൂടി വിപുലീകരിച്ച് പോവാനാണ് അസീന അല്ലെ ഇപ്പോ രംഗത്തുള്ളത്. കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഇപ്പൊ റാഷിദ് പൂരണം നമ്മൾ മനസ്സിലായി. റാഷിദ് പൂരണവും ശിഹാബ് തങ്ങൾ സാംസ്കാരിക കേന്ദ്രവും നമ്മുടെ ഫോർട്ട് റോഡ് 20-ാം വാർഡ് ഒരുപാട് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകൾ ഫുള്ളുണ്ട്, പിന്നെ റോഡുകളുണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് വേണ്ടത് മാലിന്യ സംസ്കരണ കേന്ദ്രമാണ്. മാലിന്യം സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം, അത് നമ്മുടെ ഓരോ വാർഡ് തലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടേ അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുള്ളൂ. അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ അതിനുള്ള സംവിധാനം, അതിപ്പോൾ ഓൾറെഡി നമുക്ക് കേളുകുട്ടയിൽ ഒരു മാലിന്യ നിർമാർജ്ജന കേന്ദ്രം ഉണ്ട്. അതിപ്പോൾ സ്റ്റേ ചെയ്തിട്ടാണുള്ളത്, അതിൻ്റെ ചുറ്റുവട്ടുള്ള വീടുകൾക്ക് ബുദ്ധിമുട്ടാവുന്നുള്ള അത്, അതിനൊരു പരിഹാരമോ ഇല്ലെങ്കിൽ അതിന് ബദലായി വേറൊരു സ്ഥലമോ ഇതുവരെ മുനിസിപ്പാലിറ്റി എന്നുള്ള ഒരു സഹകരണമോ ഒരു ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ അതിന് ചിലപ്പോ കാരണം അവിടുത്തെ ഭരണവീഴ്ചയായിരിക്കാം. ഭരണവീഴ്ചയാണ്, അതിനെതിരെ ശക്തമായി ശബ്ദമുയർത്തും. അതെ, ഞാൻ കൗൺസിലറായി ചെന്നാൽ ചിലപ്പോ അതിനെതിരെയായിരിക്കും. നമ്മളെ വാർഡ് ബാക്കിയെല്ലാം ഏകദേശം വികസിച്ചു കഴിഞ്ഞു. നമുക്കൊരു മാലിന്യം, നമ്മളെ മാലിന്യ മുക്ത വാർഡാക്കണമെന്നാണ് എന്റെ ആഗ്രഹം, എന്റെ സ്വപ്നമാണത്, മാലിന്യ മുക്ത വാർഡാക്കണം എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ ഫിഷ് മാർക്കറ്റ് ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശമായതുകൊണ്ട് മാലിന്യ മുക്തമാക്കണമെന്നാണ്. പിന്നെ ഒന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഈ 5 മണ്ഡലങ്ങളിലേക്ക്, കാസർഗോഡ് ജില്ലയുടെ 5 മണ്ഡലങ്ങളിലേക്ക് 2.3 ലക്ഷം ആൾക്കാർക്ക് വീട് നൽകാൻ സഹായിച്ചു എന്ന് പറയുന്നുണ്ട് LDF ഇപ്പൊ ഭരിക്കുന്ന സർക്കാർ. നിങ്ങളുടെ ആ വാർഡിൽ ആർക്കെങ്കിലും അതിന്റെ ഒരു പ്രയോജനം ലഭിച്ചിരുന്നു? ഉണ്ടല്ലേ. ഇനിയും നിങ്ങൾക്കായി നിങ്ങളോട് ഇങ്ങനെ ആവശ്യമായി വരുന്ന വീടില്ല എന്ന് വരുന്നവരെ മാക്സിമം നിങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹെൽപ്പ് ചെയ്യും. ഈ സ്ത്രീ എന്ന നിലയിൽ പരിമിതികളൊക്കെ ഉണ്ട് അസീന. രാത്രി 12-1 മണിയൊക്കെ വിളിച്ചാൽ ചെല്ലാൻ പറ്റില്ല, അപ്പോഴെന്ത് ചെയ്യും? അതിന് തക്കതായ ഒരു ഉത്തരം എനിക്ക് പറയാൻ പറ്റും. കാരണം ഞങ്ങളുടെ എല്ലാവിധ സഹായവും സഹകരണവും നൽകുന്ന ഒരു സ്ഥാപനമാണ് ശിഹാബ് തങ്ങൾ സാംസ്കാരിക കേന്ദ്രം. ഏത് ദിവസവും ഏത് ഒരു പാതിരാത്രിയിൽ വിളിച്ചാലും എന്നെ എപ്പോ വേണമെങ്കിലും സഹായിക്കാൻ അതിന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ, ഒരു കൂട്ടം പൊതുപ്രവർത്തകർ എന്റെ മുന്നിലുണ്ട്, പിന്നിലുണ്ട്. അത് മതി. നൗഷാദിന് എങ്ങനെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടോ? നൗഷാദിന് സപ്പോർട്ട് ഉണ്ട്, നൗഷാദിന്റെ ഫാമിലി ആണെങ്കിലും നല്ല സപ്പോർട്ട് ഉണ്ട്. അസീന ഒരു അഭ്യസ്ത വിദ്യയാണ് അല്ലേ, ഡിഗ്രി ഹോൾഡർ ആണ്. വിദ്യാഭ്യാസ മേഖലയിലേക്ക് എന്തെങ്കിലും നിങ്ങളതായിട്ടുള്ള ഒരു സംഭാവന, സ്വപ്നം കാണുന്നുണ്ടോ? തീർച്ചയായും. എന്റെ വാർഡില്
ഇപ്പോൾ ഉള്ള സ്കൂൾ മെഡോണ കോൺവെന്റ് സ്കൂളാണ്. അത് പൂർണ്ണമായും ഗവൺമെൻറ് ആയിട്ടുള്ള സ്കൂളല്ല, മിക്സ്ഡ് ആണ്. മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും മിക്സ് ആയിട്ടുള്ള സ്കൂളാണ്. പക്ഷേ അത് യു പി തലത്തിൽ മാത്രമേ ഉള്ളൂ, സെവൻത്ത് വരെ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പക്ഷേ അത് നല്ലൊരു നല്ല രീതിയിൽ നല്ലൊരു മാനേജ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണത്. അപ്പോൾ അത് എനിക്ക് ഹൈസ്കൂളാക്കി വികസിപ്പിച്ചെടുക്കണം എന്നുണ്ട്. അതും എൻ്റെ മാത്രമല്ല, നമ്മുടെ ഹമീദ് അലി ഷംനാദ് സാഹിബിൻ്റെയും കൂടി ഒരു സ്വപ്നമായിരുന്നു. അതെ, അദ്ദേഹത്തിൻ്റെയും കൂടി സ്വപ്നമായിരുന്നു അത്. അത് ഒരു ഹൈസ്കൂളാക്കണം, പിന്നെ നമ്മുടെ ആ ചുറ്റുവട്ടത്തുള്ള കുട്ടികൾക്കൊക്കെ പലർക്കും പ്രയോജനം, പല ഭാഗത്തു നിന്നും പ്രയോജനമുള്ള സ്കൂളാണ്. കാരണം വളരെ പഴയ സ്കൂളാണ്, പലരും പഠിച്ചിറങ്ങിയ സ്കൂളാണ്. മെഡോണക്ക് ഒരു പ്രത്യേക പേര് തന്നെയുണ്ട്. അപ്പോൾ ആ പ്രദേശത്തിന് അനുബന്ധ പ്രദേശങ്ങളിലെ പിള്ളേർക്ക് പഠിക്കാനുള്ള അത് അസീന ഈ ഒരു അഞ്ചു വർഷം കൊണ്ട്, ഈ അഞ്ചു വർഷത്തിൽ എന്നാൽ ചെയ്യും, എന്നാൽ കഴിയുന്ന വിധം ഞാൻ അതിന് പ്രോത്സാഹിപ്പിക്കും. ലണ്ടനിലെ സെന്റ് ബസീക്ക കത്തീഡ്രലിൽ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്, റെൻ എന്ത് ചെയ്തു എന്നറിയാൻ ചുറ്റുപാടുകളും പരതട്ടേന്നാണ് ആ വാചകം. അപ്പം നിങ്ങൾ എന്താണ്, നിങ്ങൾ ജീവിച്ചിരുന്നതിനൊരു തെളിവാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അസീന എന്തു ചെയ്തു എന്നറിയാൻ ചുറ്റുപാടുകളും പരതട്ടെ എന്നുള്ളതിലേക്ക് നിങ്ങൾ എത്തട്ടെ. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ പൂവണിയട്ടെ. ഇത്ര നേരം നമ്മളോട് സഹകരിച്ചതിന് നന്ദി. അസീനയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും വിജയാശംസകളും നേരുന്നു. ഞാൻ ഫാത്തിമത്ത് ഹസീന, 20-ാം വാർഡ് ഫിഷ് മാർക്കറ്റ് ഫോർട്ട് റോഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഫുട്ബോൾ അടയാളത്തിൽ നിങ്ങളുടെ ഓരോ വിലപ്പെട്ട വോട്ടും എനിക്ക് രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഉണരണം.